Hello, Sourcegalukkum ettom pudhiya videoyilekku swagatham. Innathe videoyil njan ningalumayi discuss cheyan povunnathu nammal oru WordPress website create cheyan povukayanu. Adinodoppam thanne innu nammal WordPress website create cheyyumbol nammal cloud hosting ilana create cheyan povunnu. Appo ningal aalochikkum endana cloud hosting ennullathu. അതിന് ആദ്യം നമ്മൾ നോർമൽ ഹോസ്റ്റിംഗും ക്ലൗഡ് ഹോസ്റ്റിംഗും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞുതരാം. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഗൂഗിൾ ക്ലൗഡ് ഹോസ്റ്റിംഗ്, ആമസോൺ ക്ലൗഡ് ഹോസ്റ്റിംഗ് വലിയ വലിയ സൈറ്റുകളെല്ലാം ക്ലൗഡ് ഹോസ്റ്റിങ്ങിലാണ് പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സെർവറുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് മുന്നോട്ട് പോകുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സെർവറിൻ്റെ ഹെൽപ്പോടുകൂടി മാത്രമായിരിക്കും നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് പോകുന്നത്. അപ്പോൾ ആ ഒരു സെർവറിന് എന്തെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലോ, ലോഡ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് വരാനുള്ള ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നതിനൊക്കെയുള്ള ഒരുപാട് സമയം ചിലപ്പോൾ സാധാരണ രീതിയിലുള്ള ഹോസ്റ്റിംഗ് പ്ലാനുകൾ എടുക്കാം, കൂടുതൽ സമയമെടുക്കാം. എന്നാൽ ക്ലൗഡ് ഹോസ്റ്റിംഗ് ഏതെങ്കിലും ഒരു സെർവറിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അടുത്ത സെർവർ ആ ജോലി ഏറ്റെടുക്കുകയും നമ്മുടെ വെബ്സൈറ്റ് ഒട്ടും ഡൗൺ ആവാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ട്രാഫിക്ക് വരുന്ന വെബ്സൈറ്റുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിങ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനെയും നമ്മുടെ സെർച്ച് പൊസിഷനെയും ഒക്കെ അത് ബാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് ക്ലൗഡ്വേസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. ക്ലൗഡ്വേസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ക്ലൗഡ്വേസ് എന്ന് പറയുന്നത് ഒരുപാട് ക്ലൗഡ് ഹോസ്റ്റിംഗ് സർവീസസ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലിയാണ്. സാധാരണ രീതിയിൽ നമുക്ക് ചിലപ്പോൾ ഹോസ്റ്റിങ്ങിനൊക്കെ നമ്മളൊരു ടെക്കി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലിപ്പോൾ ആമസോൺ ക്ലൗഡ് ഹോസ്റ്റിംഗ് ചൂസ് ചെയ്യണമെങ്കിലോ, ഗൂഗിൾ ക്ലൗഡ് ചൂസ് ചെയ്യണമെങ്കിലോ, വൾച്ചർ അതുപോലെ തന്നെ ഡിജിറ്റൽ ഓഷൻ ഇങ്ങനെ ഒരുപാട് ക്ലൗഡ് ഹോസ്റ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇവരെ എല്ലാവരെയും നമുക്ക് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ്വേസ്. ക്ലൗഡ്വേസിൽ എങ്ങനെയാണ് നമ്മളൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലൗഡ്വേസ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ക്ലൗഡ്വേസിലേക്ക് നമുക്ക് 3 ദിവസം തികച്ചും ഫ്രീ ആയിട്ട് തന്നെ അവരൊരു സൈനപ്പ് പ്രോസസ്സ് നമുക്ക് നൽകുന്നുണ്ട്. ഈ 3 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് ഹോസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ ഫംഗ്ഷനാലിറ്റിയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായും നമ്മളിതിന് പൈസയൊന്നും കൊടുക്കണ്ട, ക്രെഡിറ്റ് കാർഡൊന്നും ആഡ് ചെയ്യണ്ട. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കാർഡ് ഡീറ്റെയിൽ ആഡ് ചെയ്യുകയും പേയ്മെൻറ്റ് കൊടുക്കുക. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളതുമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി പറയാനുള്ളത് ക്ലൗഡ്വേസ് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലൗഡ്വേസിനകത്ത് നമുക്ക് ഒന്നാമത്തത് ഒരാളൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ സൈറ്റ് മൈഗ്രേഷൻ അവർ നൽകുന്നുണ്ട്. മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ക്ലൗഡ്വേസിലേക്ക് ഫ്രീ സൈറ്റ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ 24/7 സപ്പോർട്ട് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ലഭ്യമാണ്. കൂടുതലും ആളുകൾ വേർഡ്പ്രസ് ഉപയോഗിച്ചാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അറ്റാക്കേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട് വേർഡ്പ്രസ് സൈറ്റുകളിൽ. എന്നാൽ ക്ലൗഡ്വേസ് ഒരു ഡെഡിക്കേറ്റഡ് ഫയർവോൾ തന്നെ വേർഡ്പ്രസ് വെബ്സൈറ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഫ്രീ SSL സർട്ടിഫിക്കറ്റ്, നമ്മൾ സാധാരണ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ നമ്മൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് SSL സർട്ടിഫിക്കറ്റ് പ്രത്യേകം വാങ്ങേണ്ടി വരണ്ട്, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ഫ്രീ ആയിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റുകളിൽ ഇനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലെല്ലാം ഉപരി ഞാൻ ഏറ്റവും കൂടുതലും ക്ലൗഡ്വേസ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം, ക്ലൗഡ്വേസിൽ ഞാൻ ഒരു സെർവർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ എത്ര വെബ്സൈറ്റുകൾ വേണമെങ്കിലും എനിക്ക് ഹോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 GB സെർവറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ 1 GB സെർവറിൽ എനിക്ക് എത്ര വെബ്സൈറ്റുകൾ വേണമെങ്കിലും ഹോസ്റ്റ് ചെയ്യാം. എൻ്റെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡുകളോ അല്ലെങ്കിൽ കണ്ടൻറ്റുകളോ ഒക്കെ കൂടിയാൽ മാത്രമേ ഞാൻ എൻ്റെ സെർവർ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോ വെബ്സൈറ്റിനും ഓരോ തവണ ഓരോ ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്യേണ്ടതില്ല. മറ്റൊരു പ്രധാന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മന്ത്ലി ഇതിൻ്റെ ബില്ലിങ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് മന്ത്ലി മന്ത്ലി 600 രൂപ 700 രൂപയുടെ അടുത്ത് ഹോസ്റ്റിങ്ങിന് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. എത്ര രൂപയാണ് അടുത്ത മാസം വരുന്നത് എന്നുള്ളത് എനിക്ക് അറിയാനും സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ ഹോസ്റ്റിംഗ് പ്ലാൻ, നമുക്കിഷ്ടമുള്ള രീതിയിൽ ബില്ലിങ് കൺട്രോൾ ചെയ്യാവുന്ന, എല്ലാ രീതിയിലുമുള്ള സെക്യൂരിറ്റിയും അതുപോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള പെർഫോമൻസുമുള്ള ഒരു ഹോസ്റ്റിംഗ് പ്ലാനാണ് ക്ലൗഡ്വേസ്. അപ്പോൾ നിങ്ങൾക്കും ക്ലൗഡ്വേസ് ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി പോയാൽ നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ്. സ്റ്റേ ട്യൂൺ വിത്ത് ഓൾ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. കാരണം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡും അവിടെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ നെക്സ്റ്റ് 2 മന്ത്സിലെ ബില്ലിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ നമുക്കിനി ക്ലൗഡ്വേസിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ക്ലൗഡ്വേസിൻ്റെ വെബ്സൈറ്റ്. ഇവിടെ വന്ന് നമുക്ക് അവരുടെ പ്രൈസിങ് പ്ലാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ സാധിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് മൈ ഫ്രീ ട്രയൽ എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവർ നൽകുന്ന അൺലിമിറ്റഡ് സൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കേണ്ട, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. നമുക്ക് ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സെർവർ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 GB തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആവശ്യമില്ലാന്ന് വീണ്ടും അവർ എഴുതി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. ദെൻ ഈ കാണുന്ന എല്ലാം ഓരോരോ ക്ലൗഡ്സ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസാണ്. ഡിജിറ്റൽ ഓഷ്യൻ, ലിനോഡ്, അവരുടെ തന്നെ പ്രീമിയം, സ്റ്റാൻഡേർഡ്, എല്ലാത്തിൻ്റെയും പ്രൈസിംഗ് പ്ലാൻ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസം വരുന്നത് 1 GB $10. അപ്പോൾ നമുക്ക് ഈ സെർവർ സ്പേസ് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്കിതുപോലെ സെർവർ സ്പേസ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം. നമുക്ക് എത്ര പ്രൈസ് വരും എന്നുള്ളത്. പിന്നെ ഇവരുടെ എല്ലാ ക്ലൗഡ്വേസിൻ്റെ എല്ലാ പ്ലാനിനൊപ്പവും അവർ നൽകുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. ലൈവ് ചാറ്റ് സപ്പോർട്ട് ഉണ്ടാവും, SSL സർട്ടിഫിക്കറ്റ്, ഫ്രീ വെബ്സൈറ്റ് മൈഗ്രേഷൻ, ഒരുപാട് ഓപ്ഷൻ, ടീം മാനേജ്മെൻ്റ് അക്സസ്, 24/7 സപ്പോർട്ട്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിപ്പം സ്റ്റാർട്ട് മൈ ഫ്രീ ട്രയലിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മളുടെ ക്ലൗഡ്വേസ് അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ സൈനപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈനപ്പ് ചെയ്യുന്ന ഏരിയയാണ്. ഇവിടെ നമുക്ക് സൈനപ്പ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ എൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. ഞാനിപ്പം ഒരു പുതിയൊരു ഇമെയിൽ ഐ ഡി ഞാൻ കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഒരു പാസ്വേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇവിടെ എഴുതിയിട്ടുണ്ട് പാസ്വേഡിൽ വേണ്ടത്, ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ, അതുപോലെ തന്നെ നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കണം. എങ്കിലേ നമ്മുടെ പാസ്വേഡ് കറക്റ്റായിട്ട് ഇവിടെ സേവ് ആവുകയുള്ളൂ. പിന്നെ ഇവിടെ 2-3 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ബിഗിനർ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ നമ്മൾ ബിഗിനർ ആണോ, ഏജൻസി ആണോ, ബ്ലോഗർ ആണോ, ആരാണ് എന്നുള്ളതുണ്ട്. നമ്മൾ ഫ്രീലാൻസർ ആണോ എന്നുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് അതർ ബിസിനസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ആവശ്യം, നമ്മൾ എന്തിനാണ് ക്ലൗഡ്വേസ് ചൂസ് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയാണോ എന്നുള്ളത്, നമ്മുടെ കമ്പനി സൈസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ബഡ്ജറ്റ് കാര്യങ്ങൾ. അതിന് താഴെ നമ്മുടെ ആ ഒരു പ്രൊമോ കോഡ് കാണാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങൾ എൻ്റെ ആ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതാണ് ഇവിടുത്തെ പ്രൊമോ കോഡായിട്ടുള്ളത്. സുബിൻ യൂസഫ് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. സ്പേസ് കൊടുക്കുക. സുബിൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്പേസ് കൊടുത്താലായിരിക്കും പ്രൊമോ കോഡ് അപ്ലൈ ആവുക. നിങ്ങൾക്കപ്പോൾ അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് 2 മന്ത്സിലേക്കുള്ള ബില്ല് നിങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോൾ, ഫ്രീ ട്രയൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് സൈനപ്പ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഇമെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് സ്വിച്ചായി മാറിയായിരുന്നു, അത് ശ്രദ്ധിക്കുക. ഞാൻ ഇമെയിൽ ഐ ഡി വീണ്ടും കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം സൈനപ്പ് കൊടുക്കുക. ഇപ്പോൾ ക്ലൗഡ്വേസിൻ്റെ ബാക്ക് എൻഡിലേക്ക് നമ്മൾ ജസ്റ്റ് എൻ്റർ ആയിട്ടുണ്ട്. അവരുടെ വെൽക്കം മെസ്സേജൊക്കെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഫ്രീ SSL ഡീറ്റെയിൽസും എല്ലാം ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് യുവർ അക്കൗണ്ട് വേരിഫിക്കേഷൻ ഈസ് പെൻഡിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് വേരിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇമെയിൽ ഐ ഡിയിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ക്ലൗഡ്വേസ് സൈനപ്പ് ചെയ്താൽ നമുക്ക് ഇമെയിലിൽ എന്താ വരുന്നത് എന്നുള്ളത് ഇമെയിലിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ സൈനപ്പ് ചെയ്തു എന്നുള്ളൊരു ഇമെയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാണ് സൈനപ്പ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ജസ്റ്റ് ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ലോഗ് ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യുക നമ്മുടെ അക്കൗണ്ട്.
അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വേരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ വേരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിൽ വേരിഫൈ ചെയ്തു, അതിനുശേഷം നമ്മൾ നമ്മുടെ ഫോൺ നമ്പറും ഒന്ന് വേരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഫോൺ നമ്പറൂടെ വേരിഫൈ ചെയ്യുക, കാരണം ചിലപ്പോൾ OTP കാര്യങ്ങളൊക്കെ വരും നമ്മൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുമ്പോൾ. നിങ്ങൾ ഫോൺ നമ്പറും വേരിഫൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എത്തുന്നത് നേരെ ക്ലൗഡ്വേസിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്ന ഏരിയയാണ്. നമ്മുടെ ബില്ലിങ്ങും ഡീറ്റെയിൽസും എല്ലാം, പക്ഷേ നമ്മൾ നേരെ സെർവേഴ്സിലേക്ക് പോകണം. ബില്ലിംഗ് ഏരിയയിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സെർവേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഏരിയയാണ് നമ്മൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സെർവർ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നമുക്ക് വേർഡ്പ്രസ് ഉണ്ടാവും, അതുപോലെ തന്നെ PHPയിലാണോ അതല്ലെങ്കിൽ മജന്തോയിലാണോ ഏത് പ്ലാറ്റ്ഫോമാണോ. ഞാനിപ്പോൾ ഇവിടെ വേർഡ്പ്രസ് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷന് നമ്മളൊരു പേര് കൊടുക്കണം. അപ്പോൾ ആ പേര് നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ എന്താണോ പേരെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ. ഇനി നമ്മളുടെ സെർവറിന് നമ്മളൊരു പേര് കൊടുക്കണം. നമ്മുടെ സെർവറിനുള്ളൊരു പേര് ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, ലേൺ ഡെമോ എന്ന് മാത്രം കൊടുക്കുന്നു തൽക്കാലം. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ്, ഇതൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് മനസ്സിലാക്കുക. ഈ പ്രോജക്റ്റിന് ഞാൻ ജസ്റ്റ് പ്രോജക്റ്റിനും ഒരു പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആദ്യത്തെ സ്റ്റേജിൽ കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നത് നമ്മളുടെ സെർവറുകളാണ്. പലതരത്തിലുള്ള സെർവറുകൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ സ്പേസ് എത്ര വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 1 GB സെർവർ ആണെന്നുണ്ടെങ്കിൽ $10 നമുക്ക് മിനിമം കൊടുക്കുക. 1 GB തന്നെ പ്രീമിയം ഓപ്ഷൻ ഉണ്ട്, അവർ നൽകുന്ന കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയൊരു ഫീച്ചറാണിത്. പ്രീമിയം 1 GB തന്നെ പ്രീമിയം, ചെറിയ വ്യത്യാസമേ ഇതിന് വരുന്നുള്ളൂ. 10 എന്നുള്ളത് ചെറിയൊരു $12 വരും പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ. പിന്നെയുള്ളത് നമ്മുടെ സെർവർ ലൊക്കേഷൻ, നമ്മളുടെ വെബ്സൈറ്റ് നമ്മുടെ യൂസേഴ്സൊക്കെ ഏത് ഏരിയയിൽ നിന്നാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂർ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഈ കാണുന്നത് മറ്റ് സെർവർ, ഓരോ സെർവറിൻ്റെയും ഇത് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളാണ്, അത് നമ്മൾ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക. നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മളുടെ സെർവർ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് യുവർ ട്രയൽ, നമ്മളിപ്പോൾ ട്രയൽ പീരീഡിലാണ്, 3 ദിവസത്തേക്കുള്ള ഫ്രീ ട്രയൽ പീരീഡിലാണെന്നുള്ളത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സെർവർ. ആപ്ലിക്കേഷൻസ് ഇതുപോലെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ, അപ്പോൾ വേർഡ്പ്രസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ, അതവിടെ ആയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ സെർവർ ഒന്ന് ക്രിയേറ്റ് ആയി വരാൻ ഒരു 7 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ ആ 7 മിനിറ്റ് ടൈം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും, കാരണം അത് കഴിയുമ്പോഴാണ് നമ്മളുടെ സെർവറും ക്രിയേറ്റായി നമ്മളുടെ ആപ്ലിക്കേഷനും ക്രിയേറ്റ് ആവുന്നത്. അതിനുശേഷം ഇതുപോലെ കാണാൻ സാധിക്കും, ഇപ്പോൾ ആപ്ലിക്കേഷൻസ് വെയിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വേർഡ്പ്രസ് കാണാം, സെർവറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ 1 GB സെർവറും കാണാൻ സാധിക്കും. ജസ്റ്റ് ഇനി സെർവറിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെർവറിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസും മാസ്റ്റർ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ മാസ്റ്റർ ക്രെഡൻഷ്യൽസ് ഇവിടെ ഉണ്ടാവും, ലോഗിൻ ഡീറ്റെയിൽസ്, ഒരു ഡെവലപ്പർ ഏരിയയിൽ ആവശ്യമുള്ളവർക്കുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് കൂടുതലും ഇവിടെ വരുന്നത്. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മോണിറ്ററിംഗ് കാര്യങ്ങൾക്കുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ സെർവറിൻ്റെ എല്ലാ ഓപ്ഷൻസും പ്രോപ്പറായിട്ട് റൺ ആവുന്നുണ്ടോ, എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ, അതിനെല്ലാം നമുക്ക് ഇവിടെ വന്ന് ക്ലിയർ ചെയ്യാം. ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഓപ്ഷൻസൊക്കെ എന്തിനുള്ളതാണെന്നറിയാം. ഈ ഏരിയയൊക്കെ കൂടുതലും നിങ്ങളുടെ വെബ് ഡെവലപ്പർ ആയിരിക്കും കൂടുതലും ഹാൻഡിൽ ചെയ്യുക. എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഏരിയ അല്ല, എങ്കിലും പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. സെർവറിൻ്റെ ബാക്ക് എൻഡ് ഏരിയയൊക്കെ എവിടെയാണ് എന്നുള്ളതൊക്കെ. ഇത് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുക്കുക എന്നൊക്കെ ഉള്ളത് കേട്ടിട്ടില്ലേ, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും ഒക്കെ ബാക്കപ്പ് എടുക്കുന്നത് എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത്, ഏതൊക്കെ ദിവസം എടുക്കണം, ബാക്കപ്പിൻ്റെ റൊട്ടേഷൻ ഏതൊക്കെ ടൈമിലാണ് എന്നുള്ളതെല്ലാം ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെയുള്ളത് നമ്മളുടെ ഇമെയിൽ കോൺഫിഗറേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് SMTP സെർവേഴ്സ് ഇവിടെ ഉണ്ടാവും, നമുക്ക് ഇമെയിലും ഡീറ്റെയിൽസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള. ഇതാണ് സെർവർ ബാക്കെൻഡിലായിട്ട് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ. ഇനിയുള്ളത് നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ ഏരിയയിലേക്കും പോകേണ്ടതുണ്ട്. സെർവർ സെലക്ട് ചെയ്തു, ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം.
അതിൽ നമ്മുടെ വേഡ്പ്രസ് ഏരിയ കാണാൻ സാധിക്കും. ഇപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനകത്ത്, ഇത് സെർവറല്ല, ഇത് ആപ്ലിക്കേഷൻ്റെ ഏരിയ ആണ്. ആപ്ലിക്കേഷൻ ഏരിയയിൽ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ സെർവറിൽ അൺലിമിറ്റഡ് വെബ്സൈറ്റ്. ഇതുവരെ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഡൊമൈനൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കൊരു ഡൊമൈൻ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിം ചീപ്പോ മറ്റേതെങ്കിലും സോഴ്സസിൽ നിന്ന് നിങ്ങൾക്കൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്യാം, അതിവിടെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ്, നമ്മുടെ വെബ്സൈറ്റ് സെക്യൂർ സർട്ടിഫിക്കറ്റ് നൽകുന്ന ആ ഒരു ഏരിയ ആണ് ആ കാണുന്നത്. അതവിടെ ഇനേബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡൊമൈൻ മാനേജ്മെൻറ്റും എസ് എസ് എൽ സർട്ടിഫിക്കറ്റുമാണ് ആ ഏരിയയിലുള്ളത്. ഇനിയുള്ളത് ഈ കാണുന്നതാണ് നമ്മളുടെ വേഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിലേക്ക് നമുക്ക് എങ്ങനെ പോകാം എന്നുള്ളത്. ഈ കാണുന്നതാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഒരു ക്ലൗഡ് വേസ് നൽകുന്ന ആ ഒരു യു ആർ എൽ. ഇതിൽ ജസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഡ്പ്രസിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ യൂസർ നെയിം കോപ്പി ആവും. നമ്മളുടെ ഇമെയിൽ ഐ ഡി തന്നെ ആയിരിക്കും നമ്മളുടെ യൂസർ നെയിം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് നമുക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ലോഗിൻ ചെയ്യാം നമുക്ക്. നമ്മളിപ്പോൾ ഡൊമൈൻ കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് നേരെ വേഡ്പ്രസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ളതും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇൻ്റർഫേസ് ആണ് വേഡ്പ്രസിൻ്റെ ഒരു ബാക്ക് എൻഡ് ഏരിയ. ഇതുവരെ നമ്മൾ യാതൊരു പൈസയും കൊടുത്തിട്ടില്ല. പൈസ കൊടുക്കാതെ തന്നെ നമ്മളിപ്പോൾ ഒരു വേഡ്പ്രസിൻ്റെ ബാക്ക് എൻഡ് ഏരിയയിലെത്തി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നത് ഇപ്പം ക്ലൗഡ്വേസ് എന്ന ആ ഒരു യു ആർ എൽ ആണ്. ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് ഡൊമൈൻ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കാം. നിങ്ങൾക്ക് ഒരു ഡൊമൈൻ ക്രിയേറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ട്യൂട്ടോറിയൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ ഡൊമൈനൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് എസ് എസ് എൽ സർട്ടിഫിക്കറ്റും ഇനേബിൾ ചെയ്യാമെന്നാണ്. ലെറ്റ് എൻക്രിപ്റ്റ് എന്നുള്ള ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡൊമൈൻ എസ് എസ് എൽ സർട്ടിഫിക്കറ്റുമായിട്ട് സെക്യൂർ ആക്കാം, നിങ്ങളുടെ വെബ്സൈറ്റ് സെക്യൂർ ആക്കാനും സാധിക്കും. ആ ഓപ്ഷനാണ് ഞാൻ എടുത്ത് പറഞ്ഞു തരുന്നത്. ഇനിയുള്ളത് നമ്മളുടെ വേഡ്പ്രസ് സൈറ്റിൻ്റെ ഓരോ ഫങ്ഷൻസും ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒന്നുകൂടെ ലോഗ് ഔട്ട് ചെയ്യുകയാണ് നമ്മുടെ വേഡ്പ്രസ് സൈറ്റ്. എന്നിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഇപ്പം നേരത്തെത്തതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബാക്ക് എൻഡിൽ വരാം. അതുപോലെ തന്നെ ആക്സസ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ആക്സസ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. താഴെ അഡ്മിൻ പാനൽ എന്നുള്ളതിൽ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഇവിടുന്ന് നമുക്ക് സ്വിച്ച് ചെയ്യാം ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ. നമ്മുടെ അഡ്മിൻ പാനൽ ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്നു. ക്ലിക്ക് ചെയ്യുന്നു. ഇവിടുന്ന് നമ്മൾ കോപ്പി ചെയ്യുന്നു, നമ്മുടെ യൂസർ നെയിം കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, ജസ്റ്റ് ലോഗിൻ ചെയ്യുന്നു. നമ്മളുടെ വേഡ്പ്രസിൻ്റെ ബാക്ക് എൻഡിലേക്ക് നമ്മൾ എത്തുന്നു. ഇവിടെ എത്തിയതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. വേഡ്പ്രസിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. സെറ്റിങ്സിലേക്ക് പോകാനായിട്ട് സാധിക്കും. ആദ്യം നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് അതിൻ്റെ വിഷ്വൽ ഇൻ്റർഫേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോൾ ഉള്ളത്. ക്ലൗഡ് വേസിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു സ്റ്റൈലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ നമ്മൾ ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. സോ ഞാനിവിടുന്ന് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് ജനറലിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. വേഡ്പ്രസ്സിൽ ഇവിടെ നമുക്ക് സൈറ്റിൻ്റെ ടൈറ്റിലുണ്ട്. ഈ ടൈറ്റിൽ ഇപ്പോൾ അവിടുന്ന് കിട്ടിയ അതേ പേരിലാണ് കിടക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ലേൺ വെബ്സൈറ്റ് മേക്കിംഗ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇതിവിടെ മുകളിലും ചേഞ്ച് ആവും. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിനൊരു ടാഗ് ലൈൻ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് എന്തെങ്കിലും സുബിൻ യൂസഫ് ട്യൂട്ടോറിയൽസ് എന്ന് മാത്രം കൊടുക്കുന്നു. ഓക്കെ, താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ടൈമിങ്, ടൈം ഫോർമാറ്റ് എല്ലാം ഉണ്ട്. ജസ്റ്റ് സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് എടുക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാലും മനസ്സിലാവും ലേൺ വെബ്സൈറ്റ് മേക്കിംഗ് സുബിൻ യൂസഫ് ട്യൂട്ടോറിയൽസ്, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതുപോലെ ഈ ഏറ്റവും മുകളിൽ ബ്രൗസറിൽ നോക്കിയാൽ അവിടെയും ചേഞ്ച് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഏരിയയിലും ചേഞ്ച് ആയിട്ടുണ്ട്.
ഇനി ജനറൽ സെറ്റിംഗ്സിൽ വേർഡ്പ്രസിൻ്റെ ജനറൽ സെറ്റിംഗ്സിൽ ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമുക്കിതുപോലെ റൈറ്റിംഗ്, റീഡിംഗ്, അതുപോലെ ഡിസ്കഷൻ, മീഡിയ, പെർമാലിങ്ക്സ്. ഈ പെർമാലിങ്ക്സ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ഇവിടെ ചെക്ക് ചെയ്യുക. കാരണം പെർമാലിങ്ക്സിൽ ഇതാ ഈ പോസ്റ്റ് നെയിം എന്നുള്ളതാണ് എല്ലാവരും സെലക്ട് ചെയ്യാറുള്ളത്. അതായത് നമ്മളുടെ ഒരു ഡൊമൈൻ അഡ്രസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പോസ്റ്റിൻ്റെ നെയിം, ദെൻ എന്നിട്ട് സേവ് കൊടുക്കുക. ഇനിയുള്ളത് പിന്നെ അപ്പിയറൻസിൽ നമുക്ക് തീംസ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് പ്ലഗിൻസ് ചെയ്യാനുണ്ട്. നമുക്ക് വീണ്ടും ഡാഷ്ബോർഡിലേക്ക്, വേർഡ്പ്രസ്സിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരണമെങ്കിൽ ഇതുപോലെ ഡാഷ്ബോർഡിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇനി അപ്പിയറൻസിലാണ് നമ്മുടെ തീമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മുടെ സ്റ്റൈലൊക്കെ. പക്ഷേ അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്ലഗിൻസിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യമില്ലാത്ത കുറച്ച് പ്ലഗിൻസ് കളയുകയും വേണം. അതിന് ഈ പ്ലഗിൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പ്ലഗിൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം വരുന്നതാണ് ചില പ്ലഗിൻസ്, ഹലോ ഡോളി എന്നുള്ളതൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റി സ്പാം, ഇതെല്ലാം ഞാൻ റിമൂവ് ആക്കി. രണ്ടെണ്ണം അവിടെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്, അത് ക്ലൗഡ്വേസിനൊപ്പം തന്നെ വന്നതാണ്, അതുകൊണ്ട് അതവിടെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയൊരു പ്ലഗിൻ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ന്യൂ എന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. പ്ലഗിൻസിൽ തന്നെ ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള പ്ലഗിനുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് എലമെൻ്റർ എന്ന് പറയുന്ന ഒരു പ്ലഗിനാണ്. ഇത് നമ്മുടെ ഈ വെബ്സൈറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ എലമെൻ്റർ എന്ന് പറയുന്ന പ്ലഗിൻ. അപ്പോൾ ഈ ഒരു പ്ലഗിൻ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഒരുപാട് വെബ്സൈറ്റ് ബിൽഡേഴ്സ് ഉണ്ട്. ഇതൊരു വൺ ഓഫ് ദ പോപ്പുലർ വെബ്സൈറ്റ് ബിൽഡറാണ്. അതിനുശേഷം അത് ആക്ടിവേറ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുക. ഇപ്പോൾ എലമെൻ്ററിൻ്റെ ഒരു ഓപ്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എലമെൻ്റർ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. ഇനിയുള്ളത് നമുക്ക് അപ്പിയറൻസിൽ പോകണം. നമുക്ക് തീംസ്, അപ്പിയറൻസിൽ തീംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ നൽകിയിരിക്കുന്ന 2020 തീമാണ്. അത് ഡിഫോൾട്ടായിട്ട് അവിടെ കിടക്കുന്ന ഒരു തീമാണ് ഈ 2020 എന്ന് പറയുന്ന തീം. ഇവിടെ ഒരുപാട് തീമുകൾ, ഫ്രീ തീമുകൾ നമുക്ക് വേർഡ്പ്രസ്സിൽ അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള ഏത് തീം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചിലത് പ്രീമിയം ഒക്കെ ആയിരിക്കും. എന്നാലും പോപ്പുലർ ആയിട്ടുള്ള തീമുകൾ ഏതാണെന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് തീം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ സ്റ്റൈലിനനുസൃതമായി. ഞാനിപ്പോൾ ഇവിടെ ആസ്ട്ര എന്ന് പറയുന്ന ഒരു തീം, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു തീമാണ് ആസ്ട്ര. അത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അപ്പം നമ്മുടെ വെബ്സൈറ്റിലേക്ക് തീം ഇൻസ്റ്റാൾ ആവും. ജസ്റ്റ് ആക്ടിവേറ്റ് കൊടുക്കുക. ഇപ്പോൾ തീം എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റൈലൊന്നും ഇൻസ്റ്റാൾ ആവത്തില്ല, അവിടെ ഒരു തീം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീം ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ ഡിസൈൻസ് ഒന്നും വന്നിട്ടില്ല. നേരത്തെ ഇങ്ങനെയായിരുന്നു നമ്മളുടെ 2020 തീം കിടന്നപ്പോൾ ഈ ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ആയിരുന്നു. ഇപ്പോൾ അത് ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സ്റ്റൈൽ, ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈലിലേക്ക് നമുക്ക് എത്തിക്കണം. അതിനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. വീണ്ടും നമ്മൾ പ്ലഗിൻസ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരുന്നു. ശരിക്കും തീം പെയ്ഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതല്ലാതെയുള്ളൊരു എളുപ്പ വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. പ്ലഗിൻസിൽ വരിക. പ്ലഗിൻസിൽ തന്നെ വന്നതിന് ശേഷം ആഡ് ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ തീം പോലെ തന്നെ നമുക്ക് ഒരുപാട് ഡിഫറൻറ്റ് സ്റ്റൈലുകൾ കിട്ടുന്ന ഒരു ടെംപ്ലേറ്റുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു പ്ലഗിനാണിത്, സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്സ്. ഇവർ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടെംപ്ലേറ്റുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പൈസയൊന്നും മുടക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ചെയ്യാം. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലെയാണ് നമ്മൾ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ പ്ലഗിനുകളും നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് ചെയ്യുക. ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് എലമെൻ്ററുമൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് കളക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നതാണ് ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എലമെൻ്റർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ബിൽഡർ ആണെങ്കിൽ പോലും ടെംപ്ലേറ്റ് കളക്ട് സ്റ്റാർട്ടർ ടെംപ്ലേറ്റുമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ സാധിക്കുക. ഇപ്പോൾ ഈ അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോറി, എലമെൻ്റർ ഇവിടെയുണ്ട്. പേജ് ബിൽഡർ, നിങ്ങൾ ഏത് പേജ് ബിൽഡർ ഉപയോഗിച്ചാണ്, നമ്മൾ എലമെൻ്റർ സെലക്ട് ചെയ്തു. അപ്പോൾ എലമെൻ്ററുമായി കോമ്പാറ്റബിൾ ആവുന്ന കുറേ തീമുകളാണ് ഇപ്പോൾ ഇവിടെ, ടെംപ്ലേറ്റുകളാണ് ഇവിടെ കാണുന്നത്. അതിൽ ചിലതൊക്കെ പ്രീമിയവുമാണ്, ചിലതൊക്കെ ഫ്രീയുമാണ്.
ഇതിൽ പ്രീമിയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ടെംപ്ലേറ്റ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഫ്രീ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഫ്രീയിൽ അത്യാവശ്യം നല്ല ഡിസൈൻസ് ഒക്കെ ഇവിടുന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റൈല് ഇവിടുന്ന് ചൂസ് ചെയ്യാം. ഓരോ ബിസിനസ്സിൻ്റെയും നേച്ചറിനനുസരിച്ച് പല രീതിയിലുള്ള ഡിസൈൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരാനായിട്ട് സാധിക്കും. ഞാൻ ഇതിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ പറ്റുന്ന ഒരു സ്റ്റൈല് ഞാനൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നത് ഈ ഡിസൈൻസ് ഇതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് സ്റ്റൈലുണ്ട്. ഞാൻ എന്താ ഈ ഒരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്യാം. ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യാം. ഞാനത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം വരുന്നത് ഹോം, എബൌട്ട്, കോഴ്സസ്, അതുപോലെ റിസോഴ്സ്, ബ്ലോഗ്, ഇത്രയും ഈ 6 പേജുകളാണ് ഈ ഒരു ടെംപ്ലേറ്റിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ് എന്നുള്ളത് കൊടുക്കുക. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊപ്പം തന്നെ ഉപയോഗിക്കേണ്ട ചില പ്ലഗിനുകൾ അവർ പറയുന്നുണ്ട്. ലേൺ ഡാഷ് എന്നൊക്കെയുള്ള ചില പ്ലഗിനുകൾ പറയുന്നുണ്ട്. അത് ഈ കോഴ്സസ് ഒക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ചില പ്ലഗിനാണ്. ഞാൻ ജസ്റ്റ് സ്കിപ്പ് കൊടുക്കുന്നു, സ്കിപ്പ് ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുന്നു. അടുത്തതായി ലാസ്റ്റ് അവരൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മൾ ആരാണ്? നമ്മളൊരു ബിഗിനറാണ്. ഓക്കെ, നമ്മൾ ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു? ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്നു എന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി നമ്മളുടെ ഇമെയിൽ ഐ ഡിയും പേരും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. കൊടുക്കുക. അതിനുശേഷം ഇമ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ആ ഒരു അത്രയും ടെംപ്ലേറ്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇമ്പോർട്ട് ആവുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളുടെ വെബ്സൈറ്റ് ഇമ്പോർട്ടിങ് പ്രോസസ്സ്. ടെംപ്ലേറ്റുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സക്സസ്ഫുള്ളി ഇതുപോലൊരു മെസ്സേജ് കാണാൻ സാധിക്കും. നമുക്ക് വിസിറ്റ് സൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ ഡിസൈൻ അതുപോലെ, നമ്മൾ ആ കണ്ട ആ സ്റ്റാർട്ടപ്പ് ടെംപ്ലേറ്റ് എന്നുള്ള ആ ഡിസൈൻസ് അതുപോലെ നമ്മുടെ വെബ്സൈറ്റിലേക്ക്, നമ്മളുടെ ഫ്രീ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ വെബ്സൈറ്റിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള ആ പേരില്ലേ, നമ്മുടെ ആദ്യം കൊടുത്ത സൈറ്റ് ടൈറ്റിലും നെയിമൊക്കെ താഴെ കാണാൻ സാധിക്കും. ഇതിലിനി നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. എന്നാലും നമുക്കിപ്പോൾ ഇമ്പോർട്ട് ആയപ്പം അതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുള്ള പേജുകളൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഓരോ പേജുകളും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുകയൊക്കെ വേണം. എല്ലാ പേജുകളും വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ അലൈൻമെൻറ്റും ഡിസൈനിങ്ങും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ വന്ന് തിരിച്ചു വരാം. നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്ന് ഡാഷ്ബോർഡിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഡാഷ്ബോർഡിലെത്തിയിട്ട് നമ്മളിപ്പോൾ പേജസൊക്കെ നമ്മൾ ക്രിയേറ്റ് ആയത് ഇപ്പോൾ അവരുടെ ഒപ്പം വന്ന പേജസൊക്കെ എന്നുള്ളത് ഈ പേജസ് ടാബിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. പേജസ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഇത്രയും പേജുകൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതായത് ഹോം, എബൌട്ട്, ബ്ലോഗ്, കോൺടാക്റ്റ്, ഈ പേജുകളെല്ലാം ഇവിടെയും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം എഡിറ്റ് വിത്ത് എലമെൻഡർ എന്നും എഴുതിയിട്ടുണ്ട്. അത് കാണാൻ സാധിക്കും. അതാണ് അതിനുവേണ്ടിയാണ് നമ്മൾ എലമെൻഡർ പ്ലഗിൻ, അതായത് പേജ് ബിൽഡർ ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ എഡിറ്റ് വിത്ത് എലമെൻഡർ എന്നുള്ള ഓപ്ഷൻ ഇവിടെയും ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഹോം പേജ് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് വിത്ത് എലമെൻഡർ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ ഹോം പേജ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജ് ഇവിടെയും ഉണ്ട്. അവിടെയും നമുക്ക് ഫ്രണ്ട് പേജ് എഡിറ്റ് വിത്ത് എലമെൻഡർ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ എഡിറ്റ് വിത്ത് എലമെൻഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഈ എലമെൻഡറിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എലമെൻഡർ ഉപയോഗിച്ച് ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണം. എന്തിനാണ് നമ്മൾ എലമെൻഡർ ഉപയോഗിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ മൈ നെയിം ഈസ് ബെൻ ആർത്തൂർ എന്ന് എഴുതിയിരിക്കുന്ന ഏരിയ ഞാൻ ദാ ജസ്റ്റ് സെലക്ട് ചെയ്ത് ചുമ്മാ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ചുമ്മാ നമുക്ക് എഡിറ്റ് ചെയ്തോ. മൈ നെയിം ഈസ് സുബിൻ യൂസഫ് എന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവിടെയുണ്ട്. ഇനി അതുപോലെ ഓരോ ബ്ലോക്കുകളും നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്യാവുന്നതാണ്. എലമെൻഡറിൽ തന്നെ ഓരോ ബ്ലോക്കിൻ്റെയും സ്റ്റൈലും ഡിസൈൻസും കളർ കോഡും എല്ലാം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിത് ഓരോന്നും എടുത്ത്
മാനുവലി ചെയ്ത് പഠിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. എലമെൻ്റർ ഉപയോഗിക്കാൻ പഠിക്കുന്ന അധികം ആളുകൾക്കും യൂസ്ഫുൾ ആകും. കാരണം വെബ്സൈറ്റ് ചെയ്യാൻ അറിയാത്ത ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആ ഇമേജ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനിപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഇമേജിൻ്റെ ആ ഏരിയയിൽ വന്നതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കുക, എന്നിട്ട് എഡിറ്റ് സെക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് സെക്ഷനിലുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് ആ ഓപ്ഷൻ കിട്ടും. അവിടെ നമുക്ക് ഇമേജ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഇമേജ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് പറ്റിയ ഏതെങ്കിലും ഒരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സെക്കൻഡ്. ഇമേജസ് ഓക്കെ. ഈ ഒരു ഫോൾഡറിൽ കുറച്ച് ഇമേജസ് ഉണ്ട്. ഇതിൽ ഞാൻ എന്താ ഈ ഒരു ഇമേജ് ഞാൻ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ വരേണ്ട ഇമേജായിട്ട് ഞാൻ ഇൻസേർട്ട് മീഡിയതാ. ഇപ്പോൾ ഞാൻ ആ ഇമേജ് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ ആ ഒരു ഇമേജ് ഇപ്പോൾ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിതാ ഇവിടെ കുറച്ച് ക്യാപ്ഷൻസ് എഴുതാനുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതിയിൽ ക്യാപ്ഷൻസ് എഴുതാം. ഞാൻ എന്നെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെപ്പറ്റി മാത്രം ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറാണ് ചൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഡിജിമാർക്ക് അക്കാഡമിയിൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ അക്കാഡമിയാണ്, ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് പഠിക്കാം. ഡൗട്ട്സൊക്കെ ചോദിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആ ടൈപ്പ് ചെയ്ത് മറ്റുള്ള സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഓൺ കണ്ടൻറ്റ് തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ ഇത്രയും ഇത് എഴുതുന്നു. അതിനുശേഷം താഴെ അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കാം. പിന്നെ അടുത്ത ബ്ലോക്ക് സെലക്ട് ചെയ്യാം. ഓരോ ബ്ലോക്കും സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് എഴുതാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കണക്ട് വിത്ത് മീ എന്നുള്ളത് കൊടുക്കുന്നു. നമ്മളൊരു വലിയ ഡിസൈനറൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഡിസൈൻസിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതിൻ്റെ സ്റ്റൈലും ഡിസൈൻസും ചേഞ്ച് ചെയ്യാണ്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് സ്റ്റൈലും ഡിസൈൻസും ചേഞ്ച് ചെയ്യാം. കളർ ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ ഇവിടെയുള്ളതെല്ലാം ഓരോ ലോഗോസാണ്. പിന്നെ ഇവിടെയുമൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എബൌട്ട് മീ എന്നുള്ള ഏരിയയിൽ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ഇമേജ് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇമേജ് സെലക്ട് ചെയ്യുക, ഇവിടുത്തെ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. ഓരോന്നും ഓരോ ബ്ലോക്കായിട്ടാണ് അവിടെ ആഡ് ആയേക്കുന്നത്. അതാണ് നമുക്കിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ നോക്കുന്നത് പോലെ ഇനി അടുത്തൊരു ഇമേജ് ഞാൻ എനിക്കവിടെ അപ്ലോഡ് ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ മറ്റൊരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് മീഡിയ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ചെയ്ത ഇമേജ് മാറിപ്പോയെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇൻസേർട്ട് മീഡിയ. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇമേജിൻ്റെ സൈസൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ സെലക്ട് ചെയ്യുക, ലാർജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ദെൻ അപ്ഡേറ്റ് കൊടുക്കുക. പല രീതിയിൽ മാറ്റി നോക്കുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് ചിലപ്പോൾ പല രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ശരിയാവും. ഫുള്ളിട്ട് നോക്കി ഞാൻ പല രീതിയിൽ ചെയ്ത് നോക്കി വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുന്നു. അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കുന്നു. പിന്നെയുള്ളത് അതിൻ്റെ സ്റ്റൈലിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസൊക്കെ വരുത്തി നോക്കാം നമുക്കിതുപോലെ. അപ്പോൾ ഇതാണ്, ഇത് നിങ്ങളും ഇതുപോലെ ഓരോ ഓപ്ഷൻസും നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. ഞാനിങ്ങനെ മൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പിന്നെ കണ്ടില്ല, ഇതുപോലെ കംപ്രസ് ആയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വീണ്ടും അവിടെ ചേഞ്ച് ചെയ്ത് നോക്കുക. ഒപ്പാസിറ്റി കുറയ്ക്കുന്നത്, പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടെ വലുതായി വരണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഞാൻ അതിൻ്റെ വിഡ്ത് എന്നുള്ളത് ജസ്റ്റ്
കൂട്ടി കൊടുത്തപ്പോൾ അത് ഏകദേശം കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, ഏത് ഓപ്ഷൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആവുന്നതെന്നുള്ളത്. അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കുക. താഴേക്ക് വരുമ്പോൾ അത് അടുത്തൊരു ബ്ലോക്കാണ്. ഇവിടെ നമ്മളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു വീഡിയോ ഇടാമെന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചേക്കുന്നത്. അതിനാണ് ഒരു ബട്ടൺ അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു വീഡിയോ പ്ലേസ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ നമ്മളുടെ കോഴ്സസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോഴ്സസ് ലിസ്റ്റ് ചെയ്യാം എന്നുള്ള രീതി. പിന്നെ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണും, വീണ്ടും ഒരു ബ്ലോക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് അവിടെ ഒരു ബ്ലോക്ക്, ഒരു പേജ് അല്ല ഒരു ബ്ലോക്ക്, ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്, പല ടൈപ്പ് ബ്ലോക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്താൽ ഇതുപോലൊരു ബ്ലോക്ക് ആ ഒരു ഏരിയയിൽ വരും. നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ട് ബ്ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്ലോക്ക്സ് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ബ്ലോക്ക് വന്നു, അത് റിമൂവ് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് റിമൂവ് ആക്കാനും സാധിക്കും. പിന്നെ ഇവിടെ എഴുതിയിട്ടുള്ള താഴത്തെ ഫൂട്ടറും കാര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ജസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേഡ്പ്രസിൻ്റെ ബാക്ക് എൻഡ് ഏരിയയിലേക്ക് വരും. ജസ്റ്റ് ഈ വേഡ്പ്രസിൻ്റെ സിമ്പലി ക്ലിക്ക് ചെയ്താൽ വീണ്ടും വേഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് ഏരിയയിൽ വരും. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം നമ്മുടെ വെബ്സൈറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തതുപോലെയുള്ള ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു, അത് കറക്റ്റായി. താഴേക്കുള്ള ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ. ഇനിയുള്ളത് പിന്നെ നമ്മുടെ കോൺടാക്ട് പേജ് ഉണ്ട്. പിന്നെ കോൺടാക്ട് പേജിൽ ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഫോം ഉണ്ട്. പിന്നെയുള്ളത് അവിടെ ഇനി അഡ്രസ്, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, അത് ഞാൻ ജസ്റ്റ് എഡിറ്റ് വിത്ത് എലമെൻ്റർ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ കോൺടാക്ട് പേജിൽ വന്നു. ഇനി നമുക്ക് നമ്മുടെ അഡ്രസ്സ് എഡിറ്റ് ചെയ്യണം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ എലമെൻ്ററിൽ തന്നെയുള്ള എഡിറ്റിംഗ് ഓപ്ഷനിൽ നമ്മുടെ അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. തേർഡ് ഫ്ലോർ ലെഫ്റ്റ് ഫുഡ് ഫ്ലാറ്റ്. ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, എടപ്പള്ളി ടോൾ, എടപ്പള്ളി, കൊച്ചി. ഇമെയിൽ ഐ ഡി ഓരോന്നും ഓരോ ബ്ലോക്കായിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും ക്ലിക്ക് ചെയ്യുക, ഇപ്പുറത്ത് എഡിറ്റ് ചെയ്യുക. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു വെബ്സൈറ്റിൻ്റെ കാര്യങ്ങൾ വെറുതെ വിഷ്വലി എഡിറ്റ് ചെയ്യാൻ, ഇതിനാണ് വിഷ്വൽ എഡിറ്റർ. എലമെൻ്റർ എന്ന് പറയുന്ന ഒരു വിഷ്വൽ എഡിറ്ററാണ്. അപ്പോൾ എല്ലാ തീമുകളുമായിട്ടൊന്നും ചിലപ്പോൾ എലമെൻ്റർ കോമ്പാറ്റബിൾ ആവില്ല. അപ്പോൾ എലമെൻ്റർ കോമ്പാറ്റബിൾ ആണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ എലമെൻ്റർ ഉപയോഗിക്കാനായിട്ട്. ദെൻ അപ്ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ഈ ഒരു കാര്യങ്ങൾക്കും ഈ ടെംപ്ലേറ്റിനോ അല്ലെങ്കിൽ ഡിസൈനോ ഒന്നും നമ്മൾ പൈസയൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 പേജ് വെബ്സൈറ്റൊക്കെ നമുക്കും സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഇവിടെയൊക്കെ ഓരോ ഇമേജുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് നമ്മുടെ ഇമേജ് ഇടണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ദെൻ എക്സിറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ എക്സിറ്റ് ടു ഡാഷ്ബോർഡ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും വേഡ്പ്രസിൻ്റെ ഏരിയയിൽ വരും. വേഡ്പ്രസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക, ഡാഷ്ബോർഡ് ഏരിയയിലേക്ക് വരുന്നു. നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് ഇതുപോലെ വേഡ്പ്രസിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്ത് ചെക്ക് ചെയ്യാം. കോൺടാക്ട് പേജ് നിന്ന് എടുക്കുന്നു. നമ്മൾ കോൺടാക്ട് പേജാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തത്. നമ്മൾ അഡ്രസ്സ് നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു, അതെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എല്ലാ പേജുകളും. അപ്പോൾ ഒരുപാട് സമയം ഞാനിപ്പോൾ ഇതിനു വേണ്ടി, ഡിസൈനിങ്ങിന് വേണ്ടി കളയുന്നില്ല. 2 പേജ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചാണ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതുപോലെ ഓരോ പേജിലുമുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ സമയമെടുത്തിരുന്ന് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. പിന്നെയുള്ളത് പ്ലഗിൻസ് ആണ്. പ്ലഗിൻസിൻ്റെ ഏരിയയിൽ നമുക്ക് ആവശ്യമുള്ള പ്ലഗിൻസ് ഇനിയും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആഡ് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിനിയിപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് SEOയോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യോസ്റ്റ് എന്ന് പറയുന്ന SEO പ്ലഗിൻ ഉണ്ട്. അതൊന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യോസ്റ്റ് SEO എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഈ പ്ലഗിൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ വേഡ്പ്രസ് സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്
അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്. ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും ഉപയോഗിക്കാറുള്ളതാണ്. വേർഡ് ഫെൻസ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി പ്ലഗിൻ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഹാക്കേഴ്സ് ലോഗിൻ ചെയ്യാൻ ട്രൈ ചെയ്യുകയോ അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഫയർവാൾ പ്രൊട്ടക്ഷനും മാൽവെയർ സ്കാനിങ്ങും ഒക്കെയുള്ള ഒരു ഓപ്ഷനാണ് ഈ വേർഡ് ഫെൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ തന്നെ പല യൂസേജ് ഉണ്ട്, വേർഡ് ഫെൻസ് ഉപയോഗിക്കാറുണ്ട് പലരും വേർഡ്പ്രസ് സൈറ്റിൽ. ഇവിടെ ഇപ്പം പോസ്റ്റുകൾ നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ ഓരോ പോസ്റ്റായിട്ടൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ, ബ്ലോഗ് പോസ്റ്റൊക്കെ ഇടണമെങ്കിൽ ഇതുപോലെ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടൈറ്റിലും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ കണ്ടൻറ് എഴുതുമ്പോൾ കണ്ടൻറ് എസ് സിഒ ഒക്കെ ചെയ്യുന്നത്. പിന്നീടുള്ളത് യൂസേഴ്സ് ഉണ്ട്. യൂസേഴ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്കിനി സ്റ്റാഫുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ ഇമെയിൽ ഐ ഡിയും അവർക്കൊരു യൂസർ നെയിം പാസ്വേഡും ഒക്കെ കൊടുത്ത് അവരെയും ആഡ് ചെയ്യാം. പിന്നെ സെറ്റിങ്സിൽ ഹോം പേജ് വരുന്നു. പിന്നീട് നമ്മുടെ വെബ്സൈറ്റിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈൻ പാർട്ടുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിസൈൻ പാർട്ടിൽ ഇനി ഒരുപാട് സമയമെടുത്താൽ മാത്രമേ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, ഇഷ്ടമുള്ള ഏത് സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. ഇനി നമ്മൾ നമ്മുടെ ഹോസ്റ്റിംഗ് ക്ലൗഡ് ഹോസ്റ്റിങ്ങിൻ്റെ ഏരിയയിലേക്ക് വരുന്നു. നമ്മളുടെ ആപ്ലിക്കേഷനായ വേർഡ്പ്രസിൻ്റെ ആ ഒരു ബാക്ക് എൻഡ് ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ തന്നെ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. ഇനി അക്കൗണ്ട്, അതായത് നമ്മൾ നമ്മുടെ ബില്ലിങ്ങും ഡീറ്റെയിലും ഒക്കെ ഇനി എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് ഡീറ്റെയിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡാണ് എന്ന് കാണിക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് അല്ലാതെ ഡെബിറ്റ് കാർഡിൽ നിന്നും ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആവുന്ന ഡെബിറ്റ് കാർഡുകളിൽ നിന്നും പേയ്മെൻറ്റ് പോകാറുണ്ട്. അപ്പോൾ 3 ദിവസത്തെ ട്രയലിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ കാർഡ് ഓതറൈസ് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് അപ്ഗ്രേഡ് ആവും. സെർവർ 1 GB ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എത്ര എമൗണ്ടൊക്കെയാണ് നമ്മൾ മാസം ഒരു $10 എന്നുള്ള റേഞ്ചിൽ, 700 രൂപ 750 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് പേയ്മെൻറ്റ് വരികയുള്ളൂ. നമ്മുടെ ഇൻവോയ്സസ് ഒക്കെ നമുക്കിവിടെ ജനറേറ്റ് ആവും. ഇതിപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ടാണ്, ഇതിപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇനി ക്യാൻസൽ ചെയ്യുകയോ വല്ലതും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസൽ ചെയ്യാനും ഒക്കെ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെയുണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഈ അക്കൗണ്ട് വേണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനും സാധിക്കും. ഞാനിപ്പോൾ ഈ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബില്ലിങ്ങും ഡീറ്റെയിൽസും ഒക്കെ എങ്ങനെയാണ് വരിക, കാർഡ് പേയ്മെൻറ്റ് ഇത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിഷ്വൽ കാര്യം കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോൾ ഒരു OTP ചോദിച്ചു. ഇതാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഫോൺ നമ്പർ വെരിഫിക്കേഷനൊക്കെ ചോദിച്ചിരുന്നില്ല. ഇപ്പോൾ ഇമെയിലിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും IP എന്നൊക്കെ ചിലപ്പോൾ ഇൻ്റർനെറ്റ് IP ഒക്കെ ചേഞ്ച് ചെയ്താലും ഇതുപോലെ ലോഗിൻ ചോദിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 2 വെബ്സൈറ്റുകൾ ഞാനിവിടെ ഓടിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 2 ആപ്ലിക്കേഷൻ, നമ്മൾ നേരത്തെ 1 ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് എൻ്റെ 2 ആപ്ലിക്കേഷനുണ്ട്. ഇനിയും 1 ആപ്ലിക്കേഷനൂടെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിലും സാധിക്കും. ഈ ഇതിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്ന ഏരിയയിലേക്ക് ഞാൻ പോവുകയാണ്. അക്കൗണ്ട് എന്ന് പറയുന്ന ഏരിയയിൽ കാർഡ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റിയൽ ടൈം ബില്ലിങ്ങിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മാസം എനിക്ക് ഇതുവരെ $5 സംതിങ് ആണ് വന്നേക്കുന്നത്. അടുത്ത ഒരു എക്സ്പെക്റ്റഡ് ബില്ലെന്ന് പറയുന്നത് ഒരു $9 എക്സ്പെക്റ്റഡ് ബില്ല് എനിക്കുള്ളത്. ഇൻവോയ്സ്, ഇതിന് മുന്നേ ഉള്ള ഇൻവോയ്സസ്, ഞാൻ ഓരോ മാസവും പേ ചെയ്തതിൻ്റെ ഇൻവോയ്സസ് ഒക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫണ്ട്സ് എന്ന് പറയുന്നൊരു ഏരിയ ഇവിടെയുണ്ട്. സപ്പോസ് നമ്മുടെ കാർഡിൽ പൈസ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് എന്തെങ്കിലും കാരണവശാൽ ഡിക്ലൈൻ ഒക്കെ ആയാലോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മുൻകൂറായിട്ട് ഒരു $10 $20 ഒക്കെ ആഡ് ചെയ്തിട്ടാൽ അതിൽ നിന്ന് പേയ്മെൻറ്റ് പൊക്കോളും. ഇനി ഇതിപ്പോൾ നമ്മുടെ ആ ഒരു സെർവർ ഏരിയ, ഇതാണിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു സെർവർ, ഞാൻ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സെർവറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ 2 ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഓടിക്കുന്നുണ്ട്. ഇതെൻ്റെ മെയിൻ സൈറ്റ്, എൻ്റെ subinyoosuf.com എന്ന് പറയുന്ന സൈറ്റാണ്. അതിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ്, അതിൻ്റെ ഡൊമൈനൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഡൊമൈൻ അങ്ങനെ കാണിക്കുന്നത്. ഡൊമൈൻ മാനേജ്മെൻറ്റിൽ പോയാൽ ഇവിടെയാണ് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ subinyoosuf.com എന്നുള്ള ഡൊമൈൻ ഞാൻ പർച്ചേസ് ചെയ്ത് ഞാനത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഡൊമൈൻ അവിടെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ എൻ്റെ മെയിൻ ഡൊമൈൻ വെച്ച് തന്നെ സൈറ്റ് ലോഗിൻ ചെയ്യാനും ഡീറ്റെയിൽസും ഒക്കെ സാധിക്കുന്നത്.
അപ്പോൾ എല്ലാവരും ക്ലൗഡ്വേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ? നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. എന്തെങ്കിലും ടെക്നിക്കൽ ഹെൽപ്പുകൾക്കോ കാര്യങ്ങൾക്കോ നിങ്ങൾക്ക് ക്ലൗഡ്വേസിൻ്റെ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. സ്റ്റേ ട്യൂൺ വിത്ത് ആൾ ദ വീഡിയോസ്. പുതിയ വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. ഇനി അടുത്തത് എന്ത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ. സുബിൻ യൂസഫ് സൈനിങ് ഓഫ്.